വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വയനാട് ജ ബ്രദേഴ്സ്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫിഞ്ചസിനെ കുറിച്ചാണ്. വളരെ ചെറിയ തുക കൊണ്ട് നമുക്ക് വളർത്താനും ബ്രീഡ് ചെയ്യിപ്പിക്കാനും അങ്ങനെ നല്ല രീതിയിൽ വരുമാനം കിട്ടാനും സാധ്യതയുള്ള എക്സോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന ബേർഡാണ് ഫിഞ്ചസ്. മറ്റു ബേഡ്സിനെയൊക്കെ പോലെ തന്നെ പലതരത്തിലുള്ള ഫിഞ്ചസ് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫിഞ്ചസിനെ വളർത്തി നല്ലപോലെ ബ്രീഡ് ചെയ്യിപ്പിച്ച് നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് ചെറിയൊരു ചെലവിൽ നമുക്ക് എങ്ങനെ ഫിഞ്ചസിനെ സെലക്ട് ചെയ്യാം, അവരെങ്ങനെ വളർത്താം, അവരെങ്ങനെ ബ്രീഡ് ചെയ്യിപ്പിക്കാം, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഫിഞ്ചസിനെ വളർത്തുന്നുണ്ട്, ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നമുക്കൊരു ഏവിയറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളും അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫിഞ്ചസിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഫിഞ്ചസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നോർമൽ ഫിഞ്ചസ് തുടങ്ങി ജമ്പ ഫിഞ്ച്, ഗോൾഡി ഫിഞ്ച്, അങ്ങനെ അതിൻ്റെ മ്യൂട്ടേഷൻ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന കെയറും ഡിഫറൻ്റ് ആയിരിക്കും. ഈ നോർമൽ ഫിഞ്ചസിൽ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് മ്യൂട്ടേഷൻസ് ആണ്, ഒന്ന് സീബ്ര ഫിഞ്ചും ഒന്ന് വൈറ്റ് ഫിഞ്ചും. ഇതിൽ സീബ്ര ഫിഞ്ചസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചെസ്റ്റിൻ്റെയും സ്റ്റൊമക്കിൻ്റെയും കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിരിക്കും. ചെറുകിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഗ്രേയും ബ്രൗണും ചേർന്ന കളറായിരിക്കും. അതുപോലെ തന്നെ അവരുടെ കഴുത്തിന് ചുറ്റും ഒരു ബ്ലാക്ക് ബാൻഡ് കാണാൻ സാധിക്കും. പിന്നെ അവരുടെ രണ്ട് കണ്ണിലും താഴേക്ക് ഒരു ബ്ലാക്ക് ലൈനും ഉണ്ടാവും. പിന്നെ ഇവരുടെ ഹെഡ് എന്ന് പറയുന്നത് റൗണ്ട് ഹെഡ് ആയിരിക്കും, അതിൻ്റെ കളറ് ഡസ്റ്റി ഗ്രേ ആയിരിക്കും. അവരുടെ വാലിൻ്റെ കളറ് ഒരു ബ്ലാക്ക് ടു ബ്രൗൺ കളറിലായിരിക്കും ഉണ്ടാവുക. പിന്നെ വാലിൽ നമുക്ക് ഒരു വെർട്ടിക്കലായിട്ട് വൈറ്റ് ലൈൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത്രയൊക്കെയാണ് ഒരു നോർമൽ ഫിഞ്ചസിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമുക്ക് ഈ ഒരു ബേർഡ്സിലെ മെയിലും ഫീമെയിലും എങ്ങനെ തിരിച്ചറിയാൻ നോക്കാം. സംഭവം വളരെ സിമ്പിളാണ്. ഒരു മെയിൽ ബേർഡിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫീമെയിലിനെ അപേക്ഷിച്ച് കളറും സൈസും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് മെയിലിനായിരിക്കും. അതുപോലെ തന്നെ മെയിൽ ബേർഡിൻ്റെ കവിൾ ഭാഗത്തായിട്ട് നമുക്കൊരു ഡാർക്ക് ഓറഞ്ച് കളറിലൊരു പാച്ച് കാണാൻ സാധിക്കും. അത് മെയിൽ ബേർഡിന് മാത്രം ഉണ്ടാവുള്ളൂ, ഫീമെയിലിന് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് കൂടുതൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് മെയിലായിരിക്കും. ഇനി നമുക്ക് ഫിഞ്ചസിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി നോക്കാം. നമുക്ക് രണ്ട് രീതിയിലും ഫിഞ്ചസിനെ വളർത്താൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഒരു ഏവിയറി സെറ്റപ്പിൽ വളർത്താം, ബ്രീഡ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കൂടുകളിട്ടിട്ട് വളർത്താവുന്നതാണ്. ഒരു തുടക്കക്കാർക്ക് ഏവിയറിയിലേക്ക് പോകും, അതേ ചെറിയ ചെറിയ കൂടുകളിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാർക്കറ്റുകളിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഈ വരുന്ന ചൈന കേജുകൾ അവൈലബിൾ ആണ്. അപ്പോൾ മിനിമം ഒരു 3x2x2 ഉള്ള കൂട് സെലക്ട് ചെയ്ത് അതിനകത്ത് നമുക്കൊരു പെയറിനിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ കൂടുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വലിയ സൈസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് കൂടുതൽ പേരിന് ഈസി ആയിട്ട് നമുക്ക് ആ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കൂട് പ്ലേസ് ചെയ്യാൻ നേരത്ത് തണുപ്പ് കുറഞ്ഞ ഏരിയയിൽ കൂട് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇവർ സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ നമ്മൾ കൂട് വെക്കുമ്പോൾ ഒരു ക്ലോസ്ഡ് ഏരിയയിൽ കൂട് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തണുപ്പ് വരുന്ന സമയത്ത് ഒരു ബൾബ്, ഒരു 60 വോൾട്ടിൻ്റെ ബൾബ് കൂടിന് പുറത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് സേഫ് ആയിരിക്കും. പിന്നെ ഇവരുടെ ഫുഡിനെ പറ്റി പറയുമ്പോൾ വലിയ എക്സ്പെൻസീവ് ആയ ഫുഡൊന്നും ഇവർക്ക് ആവശ്യമില്ല. നമ്മുടെ നോർമലി നമ്മുടെ ഏരിയയിൽ കിട്ടുന്ന ഫുഡൊക്കെ തന്നെയാണ് ഇവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾ കൊടുക്കുന്ന മെയിൻ ഫുഡ് എന്ന് പറയുന്നത് തിനയും മിക്സ്ഡ് സീഡും ആണ്. അതുകൂടാതെ കടൽനാക്ക് അവരുടെ കൂടുകളിൽ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവരുടെ ഹെൽത്തിന്. അത് ആക്ച്വലി കാൽസ്യം കണ്ടൻ്റ് ആണ്. സോ അത് എപ്പോഴും അവരുടെ കൂടുകളിൽ വെച്ച് കൊടുക്കണം. ഇതുകൂടാതെ ഇവർക്ക് കൊടുക്കുന്ന മെയിൻ ഒരു ഫുഡാണ് എഗ് ഫുഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആഴ്ചയിൽ ഒരു 1-2 ദിവസമാണ് എഗ് ഫുഡ് ഇവർക്ക് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ എങ്ങനെ എഗ് ഫുഡ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന വെള്ളം, അത് ഡെയിലി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രഷ് വാട്ടർ എപ്പോഴും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. വെള്ളം കൊടുക്കുമ്പോൾ അതൊരു ചെറിയ ബോട്ടിലിൽ കൊടുക്കാതെ ഒരു ബേസിനിൽ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുളിക്കാൻ ഇഷ്ടപ്പെടുന്ന ബേഡാണ്. ഇത് നമുക്ക് മനസ്സിലായത് ഏവിയറിയിൽ ഇട്ടപ്പോഴാണ്. നമ്മൾ ഏവിയറിയിൽ ഇട്ടപ്പോൾ ആ ഒരു പ്രൊവിഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ. ഒരു ഉച്ച സമയമാകുമ്പോൾ കിളികളെല്ലാം വന്ന് കുളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ ഒരു ബേസിനിൽ, അത്യാവശ്യം ഇത്ര വലിപ്പമുള്ള ഒരു ബേസിനിൽ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഒരു ഫിഞ്ചസ് ബേർഡ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് അവർക്ക് ഒരു എക്സസൈസ് വേണം. അവരുടെ എക്സസൈസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവർ കൂടിൻ്റെ ഉള്ളിൽ പറക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അവരുടെ നെസ്റ്റിംഗ്, നെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അവർ കൂടുണ്ടാക്കുന്നത് നമ്മൾ ചകിരിനാരൊക്കെ ഉപയോഗിച്ചാണ് അവർ കൂടുണ്ടാക്കുന്നത്. അപ്പോൾ അവർ ഫുൾ കൂട് അവർ പ്രിപ്പയർ ചെയ്യുന്ന അവർ തന്നെയാണ്. അപ്പോൾ അതവർക്കൊരു വലിയ എക്സസൈസാണ്. അടുത്ത എക്സസൈസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ കുളിക്കുന്നത്. കുളിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ചരകോട്ടടിച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് അവർ കുളിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഒരു ലൈഫ് സ്പാൻ കൂട്ടുന്നതിനൊക്കെ സഹായിക്കും. പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ നല്ല ഫുഡ് കൊടുക്കുക, വെള്ളമൊക്കെ ക്ലീൻ ചെയ്യാം. പിന്നെ ഫുഡ് നമ്മൾ കൊടുക്കാൻ നേരത്ത് മാക്സിമം 4 മണിക്കൂർ വരെ അത് കൂട്ടി വെക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അത് നാശമാവാനുള്ള സാധ്യതയുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ബേർഡിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം 4 മണിക്കൂർ വരെ എഗ് ഫുഡ് കൊടികളിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഫിഞ്ചസിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റി പറയുമ്പോൾ, ഫിഞ്ചസ് ഉണ്ടായതിന് ശേഷം ഒരു 3 മാസം കഴിയുമ്പോഴേക്കും അവർ മേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കരുത്. ഒരു 6 മാസമാണ് ഏകദേശം ഒരു കറക്റ്റ് കണക്കെന്ന് പറയുന്നത്. ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അവരെ നമ്മളൊരു കൂടുകളിൽ ചെറിയ ചെറിയ കൂടുകളിലിട്ടാണ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഒരു ബ്രീഡിങ്ങിന് ശേഷം ഒരു 1 മന്ത് ബ്രേക്ക് കൊടുക്കുന്നത് അവരുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഫിഞ്ചസിൻ്റെ നെസ്റ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ പല രീതികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കോമൺ ആയിട്ട് മേടിക്കാൻ കിട്ടും ചെറിയ നെസ്റ്റിംഗ് ബോക്സുകൾ. അതുകൂടാതെ നോർമൽ ചട്ടികൾ വെച്ച് നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം. പിന്നെ നമുക്ക് വീടുകളിൽ തന്നെ അവർക്ക് പറ്റിയ ബ്രീഡിംഗ് ബോക്സുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുത്തതിന് ശേഷം അതിനുള്ള ബെഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള മെറ്റീരിയലും കൂടെ നമ്മൾ കൂടുകളിൽ വെച്ച് കൊടുക്കണം. ഞങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചകിരിനാരാണ്. ചകിരിനാര് നമ്മൾ പറിച്ചെടുത്ത് ചെറിയ ചെറിയ ലെയറുകളാക്കിയിട്ട് കൂടുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരത് ഉപയോഗിച്ച് അവരുടെ ബെഡിങ് സെറ്റ് ചെയ്യും. അങ്ങനെ അവർ കൂട് പ്രിപ്പയർ ചെയ്ത് അവർ എഗ്ഗ് ഇടാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു ക്ലച്ചിൽ അവർ 4 മുതൽ 6 എഗ്ഗ് വരെ ഇടാറുണ്ട്. പിന്നെ അവരുടെ ആ ഒരു ഹാച്ചിങ് ടൈം എന്ന് പറയുന്നത് 2 വീക്കാണ്. 2 ആഴ്ച കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ വിരിയാൻ തുടങ്ങും. കുഞ്ഞുങ്ങളുണ്ടായി ഏകദേശം ഒരു 3 ആഴ്ച കഴിയുമ്പോഴേക്കുമാണ് അവർ സെൽഫ് ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് എഗ് ഫുഡ് ഒന്നിടവിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇത് സോഫ്റ്റ് ഫുഡായതുകൊണ്ട് അവർക്ക് കഴിക്കാനും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഫീഡ് ചെയ്യാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു തുടക്കക്കാരെന്ന നിലയിൽ നമ്മളൊരു ഫിഞ്ചസിനെ വാങ്ങി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്നലെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ രേഖപ്പെടുത്തുണ്ടെങ്കിൽ താഴെ കണ്ടില്ല ഒരു കമൻറ്റ് സെക്ഷൻ, അവിടെ പോയിട്ട് ടൈപ്പ് ചെയ്യുക, സെൻഡ് കൊടുക്കുക. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞങ്ങളുടെ ലോഗോ കാണാൻ സാധിക്കും സ്ക്രീനിൽ. അപ്പോൾ ആ ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തായാലും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബട്ടണിലും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കിട്ടുമല്ലോ നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ ബൈ ബൈ.